ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ SMB10 YT പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ബെല്ലാസ് ഗാങ്സ് നമ്മളെ ഗ്രോസ് സ്ട്രീറ്റിൽ ഫുള്ളായിട്ട് അറ്റാക്കും കാണൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാനിങ് കാണൊക്കെ ചെയ്ത കാര്യം നമ്മളെ ബിഗ് സ്മോക്ക് ഇങ്ങനെ ഫോൺ കാണും കാര്യമൊക്കെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ നമ്മളെ ബിഗ് സ്മോക്ക് വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ഇവിടെ ഗ്രോസ് സ്ട്രീറ്റിൽ ഫുള്ളായിട്ട് കവറിങ്ങാക്കെ പിടിച്ചിരുന്നു. അങ്ങനെ അവന്മാർ വന്ന സമയത്ത് തന്നെ ഫുള്ള് എല്ലാ ബെല്ലാസ് ഗാങ്സ് അറ്റാക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുറേ പരിപാടി കാണൊക്കെ ഉണ്ട്. നമ്മൾ സീറ്റ് ഗോൾഡൻ നിസാൻ ജിറ്റാറും കാണൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. നേരത്തെ പോയതാണ് നമുക്കൊന്ന് നൈസ് എടുത്ത് വിളിച്ച് നോക്കണം സീറ്റിന്. എന്തായാലും കുറേ നേരമായി പോയിട്ട് ഓക്കെ സമയം ഫോണും കാണാൻ കെടുന്നേച്ചാൽ ഒന്ന് വിളിച്ച് നോക്കാം സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. നമുക്കത് സീറ്റ് ഓൺ ദ വേയിലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പം എത്തും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ സീറ്റ് വരുന്ന നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ സമയം സീറ്റ് വരുന്ന നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ സമയം സീറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ നമ്മളെ ഗോൾഡൻ നിസാൻ ജിറ്റിആർ കാണാൻ കൊണ്ട് വന്നിരിക്കുകയാണ്. എന്റെ മോനൊക്കെ ഒടുക്കത്തെ ലുക്കും കാണാക്കാണ് നമുക്ക് നമ്മൾ ഗോൾഡൻ നിസാൻ ജിറ്റിആർ കാണാക്കാൻ. ഒരു വെയിലും കാണാൻ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കും കാണാക്കാണ്. ഈ ഗോൾഡൻ കളറും കാണാൻ നല്ല രീതി ഇറച്ചു നിൽക്കുന്ന വണ്ടിയും കാണാക്കാണ്. ഓക്കെ നമുക്ക് വണ്ടി കാണാൻ രാജ്യ സൈഡ് കൊടുത്ത് ഇവിടെ എവിടെയെങ്കിലും പാർക്കും കാണാൻ ചേർന്നു. ഓക്കെ എന്നാൽ വെച്ചാൽ ഇതിന്റെ അകത്തെടുത്താണ് അവിടെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലവും കാണാൻ കാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഈ ബെല്ലാസ് ഗാങ്സിന് അറ്റാക്ക് കാണാൻ വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഫുൾ ഇത് റിവഞ്ചും കാണാക്കുള്ള ടൈമും കാണാൻ കാണും ഇപ്പോഴെന്ന് പറയുമ്പം. ഓക്കെ നമ്മൾ നിസാൻ ജിറ്റിആർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഒരു രക്ഷയില്ലാട്ടോ. അപ്പോൾ ഈ ഡാർക്ക് സൈഡിൽ കൊണ്ട് കിട്ടുമ്പോൾ നല്ലൊരു കളറും കാണാൻ തോന്നിക്കുന്നുണ്ട്. ഓക്കെ നമുക്കിനി നൈസ് നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നേരെ സാൻഫെയ്റോട്ട് പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ ഫ്രണ്ടായിട്ടൊരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനെന്ന് പറയുമ്പോൾ ലിബർ സിറ്റിയിൽ മുമ്പ് കാർ ഷോറൂം കാണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാർ ഷോറൂം കാണൊക്കെ ഫുള്ളായിട്ട് പൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറയുമ്പോൾ ട്രൂത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ സീറ്റ് പറഞ്ഞു വെച്ചാൽ ആ ഒരു പുള്ളിക്കാരൻ്റെ ലൊക്കേഷൻ ആ പുള്ളിക്കാർ ഈ ഒരു സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ പുള്ളിക്കാരൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതായത് കുറേ കാറുകളൊക്കെ നമ്മളെ കാർ ഷോറൂമായിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കുറവിൽ കാറുകളൊക്കെ നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ നമുക്ക് ഏകദേശം ആ ഒരു പുള്ളിക്കാരൻ്റെ ലൊക്കേഷനൊക്കെ ഇവിടെ അടുത്തായിട്ടാണെന്നാണ് പറഞ്ഞത്. എൻ്റെ മോനൊക്കെ ഇതെന്താണ്? ഒക്കെ നമ്മളെ സീറ്റല്ലേ വണ്ടി തെറിച്ച് പോയതൊക്കെ നമ്മളെ ഡോറുകളൊക്കെ തുറന്ന് തെറിച്ച് പോയിരിക്കുകയാണ്. എൻ്റെ മോനൊക്കെ ഡോറുകളൊക്കെ ലോക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നു സീറ്റ്. ഒക്കെ നല്ലൊരു ഡോറുകളൊക്കെ അടച്ചിട്ടില്ല. അതാണ് വണ്ടി നിന്ന് തെറിച്ച് പോയത്. എൻ്റെ മോന് എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല സീറ്റിന്. ഓക്കെ നമ്മൾ ഏസാരെ വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ ഡോറുകളൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ നമ്മൾ സീറ്റിൻ്റെ അടുത്ത് വണ്ടിയിലൊന്ന് കയറാൻ പറയാം. ഓക്കെ നൈസായിട്ടുള്ള സീനുകളൊക്കെ കാണുന്നത് വണ്ടി ഓടിച്ചും കത്തിച്ച് വന്നപ്പോഴാണ് ഡോറുകളൊക്കെ തുറന്ന് തെറിച്ച് പോയത്. ഓക്കെ ശേഖരം ഇവിടെ ഈ ഒരു സൈഡിലാണ് ഈ പുള്ളിക്കാരൻ വരാമെന്ന് പറയുന്നത്. ഓക്കെ ശേഖരം ഈ ഒരു സൈഡിലാണ്. ഓക്കെ ഇവിടെ ഇവിടെ ആണ്. ഓക്കെ ഈ ഒരു സൈഡിലാണ് ആ പുള്ളിക്കാരൻ വരാമെന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ ശരി ഇവിടെ കൊണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ ഈ ഒരു ലൊക്കേഷനൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മൾ സീറ്റ് പറഞ്ഞത്. ഓക്കെ സമയം നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്താണ് സീറ്റിൽ എംബോർഗിങ് വിളാടിയങ്ങളെ കൊണ്ട് പോകുന്നതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ സീറ്റിന് ഇവിടെ കുറേ ഓർഡർ കണക്ക് ലോസ് ആൻഡ് ലോസിലുണ്ട്. അത് തന്നെ കുറച്ച് കാറുകളൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് ആ കാറുകളൊക്കെ നോക്കാനായിട്ട് സീറ്റ് ഇപ്പോൾ പോകുന്നതാണ് പറയുന്നത്. ഓക്കെ നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ സമയം ട്രൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ എന്നാൽ സീറ്റ് എന്തായാലും ആ കാറുകളൊക്കെ എടുത്തിട്ട് പോയിട്ട് ഓക്കെ ട്രൂത്തിൻ്റെ കാറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ അത് പോളയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സീറ്റ് മരുന്ന് പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂത്തിന് നമ്മളെ വീടുകളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഇത് പോളാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളാണ് കേട്ടോ. കിടിലം കാറും കാണാൻ കാണാം നമ്മൾ സീറോ ട്രൂത്തിൻ്റെ കാറെന്ന് പറയുമ്പോൾ. ഓക്കെ റെഡ് കളർ പോളയും കാണാനാണ്. ഓക്കെ അത്യാവശ്യം കൊള്ളാണ് കേട്ടോ. കിടിലം ലുക്കും കാണാൻ കൊണ്ടിരിക്കുന്ന കാറെന്ന് പറയുമ്പം. ഓക്കെ നമുക്കിനി നേരം നമ്മളെ വീട്ടിലോട്ട് പോകണം. നമ്മളെ ട്രൂത്തിന് നമ്മൾ വീടും കാണാനൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ ഇതെന്താണ്? ഓക്കെ ട്രൂത്ത് ആരാണ് ഫയറും കാണാൻ ചെയ്യണം. ഓക്കെ ഇത് ആരാണ്? ഒക്കെ കുറേ ഗാങ്സ് വരുന്നുണ്ട്. ഓക്കെ ഇത് ഏത് ഗാങ്സ് ആണെന്ന് ഒരു പിടി. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഗാങ്സും കാണാൻ കാണാം. നമ്മളെ ട്രൂത്തിനാണ് ഇവന്മാർ ഫയറും കാണാൻ ചെയ്യുമ്പോൾ നൈസായിട്ട് വെളിയിലോട്ട് ഇറങ്ങി നമ്മളെ ഫയറാണ്. ഓക്കെ നമുക്ക് നൈസായിട്ട് അവന്മാരാണ് നമ്മളെ നൈസായിട്ട് ഫയറും കാണാൻ ചെയ്യുന്നതാണ് ഇവന്മാർ. ഓക്കെ ഏകദേശം ഇവിടെ വന്നവന്മാരൊക്കെ നമുക്ക് തീർത്തിട്ടുണ്ട്. ഒറ്റ ഫയറും തന്നെ അവന്മാരൊക്കെ തീർത്തിട്ടുണ്ട്. ഓക്കെ ഒരുത്ത അവിടെ നടന്നു വരുന്ന അവനെ അടിച്ചിടാം. ഓക്കെ ഇത് ഇതുവരെ പരിചയമില്ലാത്ത ഗാങ്സും കാണാം. ഇതുവരെ നമ്മളിവിടെ കണ്ടിട്ടില്ല ഈ ഗാങ്സിന് ഒന്നും. വേഗോസ് ഗാങ്സിന്റെ ടീമും അതേപോലെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഡ്രസ്സും കാണാൻ കാണില്ല വേഗോസ് ഗാങ്സിന്റെ എന്ന് പറയുമ്പം. ഓക്കെ ഇത് വേറെ ഏതോ ടീമും കാണാൻ കാണാം. നമ്മൾ ട്രൂത്ത് ആയിട്ട് റിവഞ്ച് ഉള്ള ടീംസ് ആണ്. എന്താ ട്രൂത്ത് നമ്മുടെ ലിബർ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഇവിടെ കുറേ റിവഞ്ചും കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ട്രൂത്തുമായിട്ട്. ഓക്കെ സ്പീഡ് വണ്ടി കത്തിച്ചാണ് പുതിയ മാൻഷനിലോട്ട് പോകാം. ഓക്കെ സമയം വാട്സ്ആപ്പ് പോകാൻ നമ്മളെ പുതിയ മാൻഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ നമ്മളെ നൈസായിട്ട് തേരി കാണൊക്കെ കയറും. ഓക്കെ തേരി കാണൊക്കെ കുറച്ച് പാടാണ് കേട്ടോ കയറാനായിട്ട്. ഓക്കെ ശേഖരം നമ്മളെ മാൻഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രൂത്ത് ആ ഫസ്റ്റ് ടൈമാണ് നമ്മളെ മാൻഷനിലോട്ട് വരുന്നത് തന്നെ. ഓക്കെ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര വെള്ളച്ചാത്തലിൻ്റെ ശബ്ദവും കാണാൻ, ഈ ഫ്രണ്ടിലുള്ള ഈ വെള്ളവും കാണാൻ ഭയങ്കര ശബ്ദവും കാണാനാണ്. ഓക്കെ നമ്മുടെ കാറും കാണാൻ ഇവിടെ പാർക്കും കാണാൻ ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് അകത്തോട്ട് കയറി ട്രൂത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ ട്രൂത്ത് എങ്ങോട്ടാണ് വെളിയിലോട്ടൊക്കെ ഇറങ്ങി പോയിട്ട് മാസ അകത്തോട്ട് പോവാം. ഓക്കെ അതിനുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷും കാണാൻ ഇവിടെ നിന്ന് എടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാറും കാണാൻ ഇമ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് സീറ്റിന് കുറച്ച്
കുറച്ച് ക്യാഷ് ആൾക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്നാൽ ഇവിടെ കുറച്ച് ആവശ്യത്തിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാനാണ് സീറ്റ് കുറച്ച് ക്യാഷ് ആൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ സമയം ക്യാഷ് കണക്കെടുത്ത് സെറ്റായിട്ട് നമുക്ക് കിട്ടണം. ട്രൂത്ത് എവിടെയാണെന്ന് അറിയത്തില്ല. ഓക്കെ ട്രൂത്ത് ഓക്കെ ട്രൂത്ത് അകത്തോട്ട് കയറി വരെയാണ് ആ റൂമിന്റെ അകത്തോട്ട്. ഓക്കെ സമയം ട്രൂത്തിന് ഇവിടെ കുറച്ച് റെസ്റ്റിംഗ് ആളൊക്കെ എടുക്കണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒക്കെ നമ്മൾ നേച്ചർ വാട്സാപ്പും പോളയും ആൾക്ക് എടുത്തിട്ട് നേരെ നമ്മളെ സാൻഫെറിലോട്ട് പോകാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് നേരെ തന്നെ എയർപോർട്ടിലോട്ട് പോയി നോക്കണം. നമ്മളെ കാറും കാണൊക്കെ വന്നിട്ട് നമ്മളെ സീറ്റ് വിളിച്ച് പറഞ്ഞു വെച്ചാൽ കാറുകളൊക്കെ ഇപ്പൊ വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ നമുക്ക് നൈസ്റ്റ് നമ്മളെ എയർപോർട്ടിലോട്ട് ഒന്ന് പോകണം. ഓക്കെ എന്നാൽ ട്രൂത്ത് എന്തായാലും കുറച്ചുകൂടി റെസ്റ്റ് എടുക്കും. എന്നാൽ ട്രൂത്തിന് ഇവിടെ ഒരു വാനും കാളെ കൊണ്ടുവന്ന പഴയൊരു വാനും കാളൊക്കെ മുമ്പ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്ന സമയത്ത് ഇട്ടിട്ട് പോയി വാനും കാളെ കാണുന്നതാണ് പറയുന്നത്. എന്തായാലും ആ ഒരു വാനും കാളൊക്കെ എടുത്തിട്ട് ട്രൂത്ത് പോയിക്കൊള്ളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമ്മൾ ഈ പോളയും കാളൊക്കെ എടുത്തിട്ടാണ് പോകണം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ പോളയും കാളൊക്കെ ഈ ഒരു സിറ്റിയിലോട്ട് ഓടിച്ചുകൊണ്ട് പോകണത് തന്നെ. ഓക്കെ എന്നുവെച്ചാൽ പോളയും കാളെ തട്ടാതെ തന്നെ വെളിയിലോട്ട് ഇറക്കാം. ഓക്കെ നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകണം. എന്തായാലും അവിടെ കാറുകളൊക്കെ സെറ്റ് ആകുമെന്ന് അറിയത്തില്ല. എന്തായാലും വന്നോട്ട് ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാറും കാളൊക്കെ നമ്മളവിടെ പോകുമ്പോൾ എത്തുമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ ഇവിടെ ലാൻസ് റെവല്യൂഷനൊക്കെ പോകണം കേട്ടോ. ലാൻസ് റെവല്യൂഷനൊക്കെ ഈ സിറ്റിയിലൊക്കെ നല്ല രീതിയിലുണ്ട്. ഓക്കെ നമ്മുടെ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ലിബർട്ടി സിറ്റിയിൽ വലിയൊരു ഗാങ്സ്റ്ററും കാണാക്കാം. അതേപോലെ കുറെ കാസോറും കാണാക്കാം നമ്മുടെ ട്രൂത്തിനെ ലിബർട്ടി സിറ്റിയിലുണ്ട്. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി കൂടെ കത്തിച്ചുവിടാൻ നേരം വേണം ഈ ഒരു ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട്. ഓക്കെ സമയം ഏകദേശം ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കാറും കാണൊക്കെ ഇവിടെ വന്നു എന്നറിയത്തില്ല. ഓക്കെ ഏകദേശം ഇവിടെയാണ് അതിന്റെ എൻട്രിങ് കാണാക്കാന്ന് പറയുമ്പോൾ ഒക്കെ എന്താണ് സെക്യൂരിറ്റി കാണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ എന്നാൽ സെക്യൂരിറ്റി കാണൊക്കെ മിക്കവാറിന്റെ അകത്ത് കാണും. ഓക്കെ എന്താണ് സെക്യൂരിറ്റി കാണൊക്കെ അവിടെ നിപ്പുണ്ട്. ഓക്കെ എന്ന് വെച്ചാൽ കാറുകളൊക്കെ ഇവിടെ ചാടിച്ച് നോക്കാം നമ്മളെ പോൾ എങ്ങനെയാണ് നോക്കി. എന്റെ മോനെ ഓക്കെ കിടിലം വണ്ടി കാണാൻ കാണാം കേട്ടോ. നല്ല രീതിയിൽ ജമ്പും കാണാൻ എന്റെ മോനെ സൈഡും താഴെ ഞാൻ സൈസായിട്ട് ഒരഞ്ഞിട്ടുണ്ട്. ഒക്കെ അതൊന്നും സീനില്ല. ഓക്കെ സമയത്ത് വണ്ടി കാണൊക്കെ നോക്കാം. ഏറ്റവും സീറ്റിനെ വിളിച്ച് നോക്കാം നമ്മളെ കാറ് കാണൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകേണ്ട വരും. ഓക്കെ നമുക്ക് സീറ്റിനെ ഒന്ന് വിളിച്ച് നോക്കാം. ഫോണും കാണൊക്കെ എടുത്തിട്ടുണ്ടോ മേശ്വര സീറ്റിനെ വിളിച്ച് കാറൊക്കെ ചോദിക്കാം. നമ്മളെ കാർ എന്തായാലും ഇവിടെ എത്തിയെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ സീറ്റ് പറഞ്ഞു വെച്ചാൽ കാർ ഇവിടെ എത്തിയിട്ടില്ല. ഇനി കുറച്ച് ടൈമും കൂടെ ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും സീറ്റ് വന്ന് കാറ് കാണൊക്കെ എടുത്തിട്ട് പോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള 4-5 കാറും കാണൊക്കെ വരത്തുന്നതാണ് നമ്മളെ സീറ്റ് അമ്മത് പറഞ്ഞത്. ഏതൊക്കെ കാറാണെന്ന് ഒരു പിടിയില്ല. ഓക്കെ എന്തായാലും വരത്തിന് ഏതെങ്കിലും ഒരു കാർ നമുക്ക് എടുക്കണമെന്നുണ്ട്. ഓക്കെ എന്നാൽ നമുക്ക് വഴിയെ സെറ്റാക്കാം കാറും കാണൊക്കെ. ഓക്കെ നമുക്ക് ഈ റാമ്പും കാണൊക്കെ നെക്സ്റ്റം ചാർജ് നമുക്ക് എന്റെ മോൻ ആ ഒരു ഗേറ്റിന്റെ മുകളിലെ കൂടെ ഒക്കെ ചാടിയിട്ട് എന്റെ മോനൊക്കെ നൈസറ് വണ്ടികളൊക്കെ മറിഞ്ഞിട്ടുണ്ട്. ഒക്കെ എന്തായാലും സീനിലെ ട്രൂത്തിന്റെ വണ്ടിയും കാണക്കാണ് ഇതെന്ന് പറയാം. എന്തായാലും വലുതായിട്ട് സീനും കാണാനും ഇല്ല, ചെറിയ സ്ക്രാച്ചും കാണൊക്കെ ഉള്ളൂ. ഓക്കെ ഈ വണ്ടി നിങ്ങൾ നേരെ കത്തിച്ചിടണം നമ്മളെ സാൻഫെറിലോട്ട് പോവാം. ഓക്കെ നമ്മളെ സാൻഫെറിയിലോട്ട് എത്തിയിരിക്കാണ് നമ്മളെ പോള വാട്സാപ്പിനോട്. ഓക്കെ ഇതെന്താണ്? ഓക്കെ ഇവിടെ ഒരു പോലീസ് വണ്ടി കാണാൻ കിടക്കുന്നത്. ആരോ പിടിക്കാനുള്ള പ്ലാനും കാണാക്കാണ്. ഓക്കെ എന്താണ് നമുക്ക് നേരെ നോക്കാം അവിടെ നിന്നിട്ട് എന്താണ് സീനെന്ന്. ഓക്കെ രണ്ട് പോലീസുകാരെന്താണ് വണ്ടിക്കകത്തൊക്കെ കയറുന്നുണ്ട്. ആരോ പിടിക്കാൻ ഓക്കെ അവിടെ ഒരു കാറും കാണാൻ കിടപ്പുണ്ട് കേട്ടോ. ആരോ കാറാണ് ഇതെന്ന് പറയുമ്പം. ഓക്കെ ഈ പോലീസുകാരെ ഫ്രണ്ടിലോട്ട് പോകണം. നമുക്ക് നേരത്തെ നോക്കാം ആരാണ് പിടിക്കാൻ പോകണമെന്നുള്ള കാര്യം. ഓക്കെ ഇതെന്താണ്? ഓക്കെ എൻ്റെ മോനെ ഒക്കെ ഒരുത്തൻ അവിടെ ഇടിച്ച് മറിച്ചിട്ടുണ്ട് ഈ പോലീസുകാർ. എൻ്റെ മോനെ ഒക്കെ നൈസായിട്ട് നമ്മളെ വണ്ടി നൈസാണ് പോലീസുകാരനെ തട്ടിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും പോലീസിൻ്റെ സ്റ്റാറും കാണാൻ കാര്യം നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് പോയതാണ്. പുള്ളിക്കാരി ഇറങ്ങിയ ടൈമിൽ തട്ടിയതാണ്. ഓക്കെ എന്തായാലും വേറൊരു പുള്ളിക്കാരനെ ഇടിച്ച് വണ്ടി കാണാൻ തെറിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് നൈസായിട്ട് കാർ ഷോപ്പിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ എന്തായാലും പോലീസിൻ്റെ സ്റ്റാർ ഒൻ സ്റ്റാറും കാണാനൊക്കെ വളരെ പതിയെ പോയിക്കോളും. ഓക്കെ നമ്മൾ നൈസായിട്ട് കാർ ഷോറൂമിൻ്റെ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ ഇന്നെന്താണ് അവധിയാണെന്ന് അറിയത്തില്ല. ഏകദേശം കുറേ ടൈമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാർ ഷോറൂമിൻ്റെ എംപ്ലോയീസ് കാണുന്നില്ല. എന്തായാലും മിക്കവാറും ഫുൾ അവധിയും കാണാൻ കാണിക്കുന്നു എന്ന് പറയുമ്പം. ഓക്കെ സമയത്ത് ബേക്കറിയായിട്ട് പോക്കെ എന്തായാലും ഇവിടെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. ഓക്കെ വണ്ടി കാണൊക്കെ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ നമുക്ക് നേരത്തെ നമ്മുടെ പോളയും കാണൊക്കെ എടുത്തിൻ്റെ അകത്തോടെ എടുത്ത് പാർക്കും കാണൊക്കെ ചെയ്യിടാം. ഓക്കെ എന്താണ് പുതിയ വണ്ടിയും കാണാക്കാണിതെന്ന് പറയുമ്പം. ഓക്കെ നമ്മുടെ ട്രൂത്ത് പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടിയും കാണാൻ കാണിതെന്ന് പറയുമ്പോൾ. ഓക്കെ ഈ സിറ്റിയിൽ പോളൊന്നും കിട്ടാനില്ല ഇപ്പം എന്ന് പറയുമ്പം. ഓക്കെ നമ്മുടെ സ്ഥലത്ത് താഴോട്ട് പോകാം. ഓക്കെ ലാൻസ് റെവല്യൂഷൻ ഒക്കെ ഇവിടെ കുറേ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും പോകുന്ന പറഞ്ഞ് വീണ്ടും വീണ്ടും വാങ്ങി വയ്ക്കുകയാണ് ലാൻസ് റെവല്യൂഷൻ എന്ന് പറയുമ്പം. ഓക്കെ എന്തായാലും അധികം കാറുകളത് ഏകദേശം കുറേ കാറുകളൊക്കെ വിറ്റ് പോകും. നല്ല രീതി പ്രോഫിറ്റ് കാണാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രാങ്കിൻ്റെ കാര്യം കുറേ ക്യാച്ചും കാണക്കൂടെ. ഒക്കെ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ആരാണ് നോക്കുക നമ്മൾ ട്രൂത്ത് ആണ് വിളിക്കണത് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ ട്രൂത്തിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. എന്തിനാണ് വിളിച്ചാൽ ചോദിച്ചു നോക്കാം. ഓക്കെ സപ്പോൾ ട്രൂത്ത് പറഞ്ഞു വെച്ചാൽ ചില്ലാളിലോട്ട് പോണ വഴിയിൽ ട്രൂത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങോട്ട് പോകാനാണ് നമ്മളത്തെ പറഞ്ഞിരിക്കുന്നത്. എന്തോ ആവശ്യത്തിനാണ് നമ്മളെ വിളിക്കുന്നത് ട്രൂത്ത് എന്താണെന്ന് അറിയത്തില്ല. ട്രൂത്ത് എങ്ങനെയാണ് ഇപ്പൊ ചില്ലാടിന്റെ മണ്ടയ്ക്ക് എത്തിയ ഒരു പിടി. ചില്ലാടിന്റെ അടുത്താണ് ഉള്ളതെന്ന് പറഞ്ഞെങ്കിലും എന്തായാലും ചില്ലാട് പോകേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവിടെ അടുത്തായിട്ട് തന്നെ ലൊക്കേഷൻ നിങ്ങളെ കാണും. ചില്ലാടെന്ന് പറയുമ്പോൾ മലസരിയിലൊക്കെ അടുത്ത് തന്നെയാണ് ചില്ലാടും കാണാൻ വരുന്നത്. ഓക്കെ നമ്മൾ അങ്ങോട്ട് കുറേ ദൂരം പോകേണ്ട ആവശ്യമില്ല. ഏകദേശം അടുത്തുനിന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ നമുക്ക് ഏകദേശം ഈ വണ്ടി കൊണ്ട് കത്തിച്ച് വിടാം. ഓക്കെ ശേഷം കുറച്ച് ദൂരം കാണൊക്കെ ഉള്ളൂ. ഈ സമയത്ത് എന്തിനാണ് ട്രൂത്ത് നമ്മളെ വിളിക്കുന്നത് ഒരു പിടിയില്ല. മലസരിയിൽ വണ്ടി കത്തിച്ച് വിടാൻ ട്രൂത്തിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ സമയം ട്രൂത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ നമ്മൾ വണ്ടി കാക്കുന്ന സീറ്റിൻ്റെ ബാക്ക് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ എന്താണ് സീൻ? ഒക്കെ ഇവിടെ ഫുള്ള് തീയും കാണാൻ കത്തി കിടക്കണം. നമ്മുടെ ട്രൂത്ത് ഇവിടെ നിപ്പുണ്ട്.
ഒക്കെ നമുക്ക് എന്താണ് ചോദിച്ചൊക്കെ എന്തിനാണ് നമ്മൾ ഈ ഒരു സമയത്ത് വിളിച്ചതെന്ന് ചോദിച്ചൊക്കെ ട്രൂത്ത് പറഞ്ഞു വെച്ചാൽ ഇത് ബെല്ലാസ് ഗാങ്സിന്റെ കുറെ കഞ്ചാവ് കൃഷിയും കാളക്കാണ്. അപ്പൊ ഇതൊക്കെ ഫുള്ളായിട്ട് നശിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. എന്താ ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് കണ്ടും കാളൊക്കെ സെറ്റ് ആകണം. ഓക്കെ എന്തായാലും ഒരു ഓക്കെ ഈ ഒരു കണ്ടും കാളൊക്കെ എടുക്കാനാണ് പറഞ്ഞത്. ഒക്കെ കണ്ടും കാളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ഈ ഒരു വാനിലാണ് ട്രൂത്ത് വന്നത്. എത്ര പെട്ടെന്നാണ് ഇവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. എന്താ നമ്മൾ സാൻഫെയറിൽ എത്തുന്ന ആ ഒരു സമയം കൊണ്ടായിരിക്കും ട്രൂത്ത് മിക്കവാറും ഇവിടെ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ നമുക്ക് നേരത്തെ ഈ കഞ്ചാവ് കൃഷി ഫുള്ളായിട്ട് നശിപ്പിക്കണം. ഓക്കെ എന്തായാലും ബെല്ലാസ് ഗാങ്സിന്റെ കഞ്ചാവ് കൃഷിയും കാളക്കാണെന്ന് പറയുമ്പോൾ ട്രൂത്ത് എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ഒരു പിടിയില്ല കേട്ടാ. ഒക്കെ നല്ല കുറേ തന്നെ ഉണ്ട് കേട്ടോ ഇവന്മാരെ കഞ്ചാവ് കൃഷി കാളൊക്കെ ഇവന്മാരെ ഫാം പോലെ വളർത്താണ് സംഭവങ്ങളൊക്കെ. ഒക്കെ ഏകദേശം രണ്ട് ഫാമുകളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഒക്കെ എന്നാലും ഇവിടെ വീണ്ടും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും കുറേ കഞ്ചാവ് കൃഷിയും കാളക്കാണ് ഇവന്മാർ ചെയ്യണത്. ഏകദേശം ഡ്രഗും കാളൊക്കെ ഇത് വെച്ചാണ് ഇവന്മാരെ ഡ്രഗും കാളൊക്കെ വയ്ക്കുന്നത്. ഒക്കെ എന്തായാലും കണ്ണും കാളൊക്കെ കേടാന്ന് തോന്നുന്നു. ഒക്കെ ഗണ്ണൊന്നും വർക്കാവുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ നമുക്ക് നോക്കാം. ഒക്കെ ഒക്കെ എന്തായാലും ഐസിന് വർക്ക് ആയിട്ടുണ്ട്. ഒക്കെ ചെറിയ എന്തോ കാര്യം അടഞ്ഞിരുന്നാണ് സംഭവം എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മുടെ വർക്കായിട്ട് ഓക്കെ വർക്കായിട്ടില്ല ഇതുവരെ. ഒക്കെ മനസ്സിലായി ഈ സംഭവങ്ങളൊക്കെ ഫുള്ളായിട്ട് കത്തിനത്. ഏകദേശം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ ആണെന്ന് പറയുമ്പോൾ ഇതൊക്കെ വിറ്റ് നമ്മൾ കുറേ ക്യാഷും കണക്കാണ് അവന്മാർക്ക് കിട്ടുന്നത്. നമ്മൾ ട്രൂത്ത് സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഫുള്ളായിട്ട് നശിപ്പിച്ച് വരാനായിട്ട് അവനത് പറഞ്ഞിരിക്കണം. ഒക്കെ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഫുള്ള് നമ്മൾ നശിപ്പിച്ച് വരാനായിട്ട് പോകണം ഇപ്പോഴെന്ന് പറയുമ്പോൾ. എന്തായാലും ഇതിൻ്റെയൊക്കെ റിവഞ്ച് അവന്മാർ എന്തായാലും ചെയ്യും. നമ്മൾ കുറേ റിവഞ്ച് കണക്കുള്ള ടീമാണ് ബെല്ലാസ് ഗാങ്സ് എന്ന് പറയുമ്പം. ഈ ഇടയ്ക്കായിട്ട് തന്നെ കുറേ റിവഞ്ച് കണക്കെ ബെല്ലാസ് നമ്മളത് ചെയ്താൽ ഇതിൻ്റെ റിവഞ്ച് എന്തായാലും അവന്മാർ തിരിച്ച് ചെയ്യാനായിട്ട് വരും. പക്ഷെ നമ്മൾ എന്തായാലും പിടിച്ച് നിൽക്കും. ഓക്കെ എന്തായാലും കട്ടയ്ക്ക് തന്നെ വേണം പിടിച്ച് നിൽക്കും. സീറ്റും നേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ നമ്മുടെ ട്രൂത്ത് നമ്മളെ കൂടെ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയ ഫ്രണ്ടും കാളക്കാണ്. എന്തായാലും നമ്മൾ ലിബർ സിറ്റി തന്നെ വലിയൊരു ഗാൻസറും കാളക്കാണ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട തന്നെ അവരുടെ ആവശ്യമില്ല. ഓക്കെ നല്ല രീതി പവറും കാളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴെന്ന് പറയുമ്പോൾ. ഒക്കെ നമുക്ക് ഇതൊക്കെ നൈസായിട്ടൊന്ന് കത്തിക്കാം. ഓക്കെ ഇതൊക്കെ ഫുള്ളിങ്ങനെ കരിച്ച് കളയാം നമുക്ക്. ഒക്കെ ഇതൊക്കെ ഫുള്ളായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ എന്താ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദവും കാളൊക്കെ കേൾക്കുന്നുണ്ട്. ഒക്കെ എന്നെ എന്താണെന്ന് അറിയത്തില്ല. ഒക്കെ ഇനി എവിടെയാണ് ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് അറിയത്തില്ല. മിക്ക നമ്മുടെ ട്രൂത്ത് ഹെലികോപ്റ്ററിലാണോ വന്നതെന്ന് അറിയത്തില്ല. ഒക്കെ ട്രൂത്ത് നമ്മളെ വാനിലാണ് വന്നത്. പക്ഷേ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദവും കാളൊക്കെ കേൾക്കണമെന്ന് എവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി പോലീസ് കാളൊക്കെ വന്നതെന്ന് അറിയത്തില്ല നമ്മൾ ഈ കത്തിച്ചുകൊണ്ട് തന്നെ. എന്നാൽ ഈ ഒരു ഏരിയയിലൊന്നും പോലീസുകാർ അധികം വരാൻ ചാൻസ് ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ പോലീസ് സ്റ്റേഷനും കാണാൻ അധികം അടുത്തായിട്ടില്ല. ഓക്കെ നമ്മൾ സാർ അടുത്ത ഒരു ഫാം കൂടെ ഉണ്ട്. ഒക്കെ ഇതെന്താണ്? ഒക്കെ നമ്മുടെ ട്രൂത്ത് അവിടെ എന്തൊക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ എന്തായാലും ട്രൂത്ത് ഫുള്ള് സീനും കാണാൻ കാണിപ്പോഴെന്ന് പറയുമ്പോൾ. ഓക്കെ മാസ് ഇതൊക്കെ കാണാനൊക്കെ ഫുൾ കഴിഞ്ഞ് രണ്ട് സംഭവങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് കത്തിക്കാനായിട്ട്. ഓക്കെ ഇത് ചെറിയൊരു ഫാം പോലെ സംഭവങ്ങളൊക്കെ കാണുന്നു പറയുമ്പോൾ ചെറിയൊരു സംഭവങ്ങളൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്താണ് ഇവന്മാർ കൃഷിയും കാണൊക്കെ ചെയ്യുന്നത്. ഓക്കെ നമ്മൾ സാറെ അവസാനത്തതും കൂടെ കത്തിക്കാനായിട്ട് പോകണം. ഓക്കെ ഇതും കൂടെ കഴിഞ്ഞാൽ ഒരു ഫാം കൂടെ ഉള്ളൂ. ഇതും കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇവന്മാരെ ബേസ് ഫുള്ളായിട്ട് കത്തിച്ച് തീരും. ഓക്കെ അടുത്തൊരു കൃഷിയും കൂടെ ഒക്കെ ഇതും കൂടെ നമുക്ക് ഫുള്ളായിട്ട് കത്തിച്ചാൽ മാത്രം മതി. ഓക്കെ അവസാനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കത്തിക്കാനായിട്ട് പോകണത്. ഓക്കെ ഇനി പോലീസുകളൊക്കെ വരുമെന്ന് ഒരു പിടിയില്ല കേട്ടോ. എന്തായാലും പോലീസ് എന്ന് അറിയാൻ ചാൻസ് ഇല്ല വലുതായിട്ട്. ഓക്കെ ഞാൻ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അതിൻ്റെ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് കത്തി. എന്തായാലും മിക്ക അവന്മാർ വന്നതിന് അവിടെ ഫുള്ള് സീനും കാണൊക്കെ ആവും. ഏകദേശം അവന്മാരിവിടെ കുറേ ടീംസ് ഇവിടെ സാധാരണ കാണുന്നതാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടെ ഇല്ല. ട്രൂത്ത് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇവന്മാർ ഇല്ലാത്ത ടൈം നോക്കിയാണ് ട്രൂത്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയത് ഇവിടെ. ഓക്കെ ഏകദേശം അവിടെ കാണാൻ ഫുള്ളായിട്ട് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ ഇതെന്താണ്? ഒക്കെ ഇത് കഞ്ചാവിലാണോ? ഒക്കെ ഇത് കഞ്ചാവൊന്നുമല്ല, ഇതൊന്നും കത്തുന്നില്ല കേട്ടോ. ഇത് സാധാരണ പുല്ലും കാണൊക്കെ ആണ് ഇതെന്ന് പറയുമ്പം. ഓക്കെ നമുക്ക് എല്ലാ കാരണം കത്തിച്ച് ഫുള്ള് സീൻ ആക്കിയിട്ടുണ്ട്. ഒക്കെ എന്നാലും അവിടെ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദവും കാണാൻ. ഒക്കെ അവിടെ ഒരു ഹെലികോപ്റ്റർ നിപ്പുണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ പോലീസുകാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഫുള്ള് സീനായെന്ന് അറിയത്തില്ല. ഓക്കെ ഒരു പോലീസ് ഹെലികോപ്റ്റർ കാണാൻ ഇവിടെ നിപ്പുണ്ട്. ഒക്കെ എന്തായാലും മുകളിൽ കാണുന്നുണ്ട് നമുക്ക്. നേരത്തെ വണ്ടി കാണൊക്കെ ഫയറും കാണൊക്കെ ചെയ്യും. ഓക്കെ ട്രൂത്തിന്റെ വണ്ടി കാണൊക്കെ അവിടെ കിടപ്പുണ്ട്. നേരത്തെ കണ്ണും കാളൊക്കെ എടുത്ത് നേരത്തെ ഈ വണ്ടി കാണൊക്കെ ഫുള്ളായിട്ട് ഫയറും കാണൊക്കെ ചെയ്യണം. ഓക്കെ ഓമാർ ഹെലികോപ്റ്റർ ആകുമ്പോൾ ഫുള്ളായിട്ട് കത്തിച്ചിടണം. ഒക്കെ എന്തായാലും ഒരു പോലീസുകാരനെ ഇല്ലാത്തുള്ളൂ. ഓമാർ നൈസ സംഭവങ്ങളൊക്കെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ മനസ്സിലായി ആ ഒരു ഹെലികോപ്റ്റർ കാണൊക്കെ ഫുള്ളായിട്ട് കത്തിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഒക്കെ ആ ഹെലികോപ്റ്റർ ഫുള്ളായിട്ട് ഒന്ന് താഴെ വീണിട്ടുണ്ട്. ഓക്കെ സാറ് ഹെലികോപ്റ്റർ ഫുള്ളായിട്ട് പൊട്ടി തെറിച്ചിരിക്കുകയാണ്. ഓക്കെ ഇനി ഒരു കമ്പോ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. ഏകദേശം ആരിവിടെ കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ഈ ഫയറും കാണൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. ഓക്കെ നമ്മുടെ ട്രൂത്ത് വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് ഇനി ഈ വണ്ടിയും കാണൊക്കെ കൊണ്ട് നേരത്തെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഏകദേശം പോലീസുകാരെ കറിയണു നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആണ്. ഓക്കെ ഇവിടെ ഒരു വഴിയും കാണാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ നമ്മുടെ ട്രൂത്ത് പറഞ്ഞു വെച്ചാൽ നേരെ സാൻഫെയറിലോട്ട് വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും കുറേ ബെല്ലാസ് ഗാങ്സ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ എങ്ങനെയും എസ്കേപ്പ് ആണ്. എന്തായാലും അവന്മാർ എങ്ങനെയായാലും അറിയുന്നതാണ് ഈ ഫയറും കാണൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. ഓക്കെ മലയും കാളൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ ട്രൂത്തിൻ്റെ ഒരു വാനും കാണാൻ കാണുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. ട്രൂത്ത് ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന സമയത്ത് വാങ്ങിച്ചൊരു വാനും കാണാൻ കാണാം. അതാണ് പഴയൊരു വാനും കാണാൻ കാണും, ഫുള്ള് കളറും കാണാൻ കടിച്ചിരിക്കുകയാണ്. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി കത്തി ഞങ്ങളുടെ സാൻ ഫെറയിലോട്ട് പോകാം. ഏകദേശം ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് കാണാക്കൊണ്ട് ഇവിടെ ചെറിയൊരു ഗുഹ പോലത്തെ സംഭവം കാണാക്കൊണ്ട് അതിൻ്റെ അകത്ത് ടണലിനകത്ത് കയറിക്കാൻ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ ഇതാണ് ആ ഒരു ടണൽ എന്ന് പറയുന്നത്. ഏകദേശം ഇതിൻ്റെ അകത്തൂടെ കയറി കത്തിച്ചുവിട്ട് തന്നെ ആ സാൻ ഫെറയുടെ സൈഡിലോട്ട് എത്താൻ പറ്റും. ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ സാൻ ഫെറയുടെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്താനും പറ്റും.
ഓക്കേ ശേഖാശ് ഈ ടണലിംഗ് കാലൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ടാണ്. നമുക്ക് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ സാൻഫെറർ എയർപോർട്ടിന്റെ സൈഡിലായിരിക്കും വരുന്നത്. പക്ഷെ എന്തായാലും കുറെ ചുറ്റി പോകണം വെച്ചാൽ ഇതിന്റെ നടുക്കായിട്ട് ചെറിയൊരു പുഴ പോലത്തെ സംഭവം കാണാനൊക്കെ അത് നമുക്ക് കുറെ ചുറ്റി പോകേണ്ടി വരും. ഓക്കെ സൈഡിൽ കാണുന്നതാണ് സാൻഫെറർ എയർപോർട്ട് എന്ന് പറയാം. നമുക്ക് പോകേണ്ട സാൻഫെറിയുടെ കാർ ഷോറൂമിലോട്ട് പോകണം. നമ്മൾ ആ പുതിയ കാർ ഷോറൂമിലോട്ടും പോകേണ്ടത്. ഓക്കെ ഏകദേശം കാർ ഷോറൂമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ ശേഷം ഉള്ള ഗ്യാരേജ് ആണെന്ന് പറയുമ്പോൾ ഗ്യാരേജിന്റെ അകത്തുകൊണ്ട് വണ്ടിയും കാണാൻ പാർക്ക് ചെയ്യാം. ഈ ഒരു വണ്ടി നമുക്ക് പുറത്തിട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം സീനും കാണാനായിട്ടുള്ള വണ്ടിയും കാണാനെന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഗ്യാരേജിന്റെ അകത്തോട്ട് കയറി എന്താണ് ഗേറ്റും കാണുന്നത് തുറക്കാത്ത. ഓക്കെ ഗേറ്റ് കാണാൻ തുറന്നിട്ടുണ്ട്. ഓക്കെ നേരത്തെ വണ്ടി കാണാൻ നേരത്തെ അകത്തോട്ട് എടുത്ത് പാർക്കാൻ കാണാൻ ഇട്ടോളാം പറഞ്ഞിട്ടുണ്ട് ട്രൂത്തിന്റെ അടുത്ത്. ഓക്കെ ട്രൂത്ത് നടന്ന് പോയിടും. എന്നാൽ ട്രൂത്തിന് കുറെ കാലങ്ങളെ കാർ ഷോറൂമിൽ തന്നെ കാണും. എന്തായാലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ട്രൂത്ത് എന്ന് പറയുമ്പോൾ. എന്നാൽ ട്രൂത്തിന് കാർ ഷോറൂമായിട്ട് നല്ല പരിചയം കാണാനുള്ള ട്രൂത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിക്കോളും. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ സബ് ഈ എപ്പിസോഡ് നമ്മളോട് ചേർത്താണ് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽബട്ടൺ ഉണ്ടാകും. അടുത്തൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ കറക്റ്റാണ് കിട്ടുന്നത്. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.